ഹിന്ദു ബി ജെ പി വിഭാഗത്തിൽ നിന്നുള്ള എതിർപ്പുകൾക്ക് മുന്നിൽ കീഴടങ്ങേണ്ടതില്ല എന്ന മാതൃഭൂമിയുടെ നിലപാട്, മുൻകാലത്തേതുപോലെ മാപ്പ് പറയാൻ പോകില്ല എന്നും നിലപാട്. ഇതോടെ മാതൃഭൂമിയും 10 കോപ്പി കുറഞ്ഞാലും വേണ്ടില്ല, ഇക്കുറി എതിർപ്പിനെ നേരിടാൻ തന്നെ തീരുമാനിച്ചു. പത്രം കത്തിക്കലിലും ബഹിഷ്കരണത്തിലും എത്തിച്ച നന്ദി രാഹുൽ തലക്കെട്ട് പ്രതിസന്ധി ചർച്ച ചെയ്യാൻ കോഴിക്കോട് ചേർന്ന എഡിറ്റോറിയൽ സർക്കുലേഷൻ എക്സിക്യൂട്ടീവ് യോഗത്തിൽ എഡിറ്റർ മനോജ് കെ ദാസ് പത്രത്തിന്റെ തീരുമാനം വ്യക്തമാക്കിയിരുന്നു. മുൻപ് മീശ നോവൽ വന്നപ്പോഴും ഹിന്ദു സ്ത്രീകൾക്ക് അപമാനമുണ്ടാക്കിയ വിഷയത്തിൽ RSS കാര്യാലയത്തിലും NSS ആസ്ഥാനത്തുമൊക്കെ മാതൃഭൂമി മാപ്പ് പറഞ്ഞിരുന്നു. BJP RSS നേതാക്കളെ കണ്ട് അന്ന് മാതൃഭൂമി ബഹിഷ്കരണത്തിൽ നിന്നും ഒഴിവാവുകയായിരുന്നു. അന്ന് ഹിന്ദു സംഘടനകളുടെ പ്രതിഷേധം മൂലം 100,000 മാതൃഭൂമി വായനക്കാരെ കുറച്ചു എന്നും പത്രം അത്രയ്ക്കും നിർത്താനായി എന്നും സംഘപരിവാർ അന്നും പിന്നീടും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഹിന്ദുക്കളെ അപമാനിച്ച് പാർലമെന്റിൽ പ്രസംഗിച്ച രാഹുൽ ഗാന്ധിയുടെ തർക്കവും വിവാദവുമുള്ള പ്രസംഗത്തെ മാതൃഭൂമി നന്ദി രാഹുൽ എന്ന തലക്കെട്ടിൽ അച്ചടിച്ചിറക്കിയതിൽ മാപ്പ് പറയില്ലെന്നാണ് നിലപാട്. രാഹുൽ ഗാന്ധി ലോക്സഭയിൽ പറഞ്ഞ വിവാദമായ ഹിന്ദുക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തിരിച്ചടിക്കാൻ ഹിന്ദുക്കളെ അക്രമാസക്തരെന്ന് വിളിച്ച് ഗാന്ധി അവഹേളിച്ചുവെന്നായിരുന്നു ആക്ഷേപം. ആ വാക്കിങ്ങനെയായിരുന്നു, ഹിന്ദുക്കളെന്ന് സ്വയം വിളിക്കുന്നവർ രാപ്പകലില്ലാതെ വിദ്വേഷത്തിലും ആക്രമത്തിലും മുഴുകുന്നു എന്നാണ് രാഹുൽ വ്യക്തമാക്കിയത്. ഈ വിഷയം ഗൗരവമുള്ളതാണ്. മുഴുവൻ ഹിന്ദു സമൂഹത്തെയും ആക്രമകാരികൾ എന്ന് വിളിക്കുന്നത് ഗുരുതരമാണ്, ഗാന്ധിയുടെ പ്രസംഗത്തിൽ ഇടപെട്ടുകൊണ്ട് മോദി പറഞ്ഞിരുന്നു. കൂടാതെ പരമശിവന്റെ ത്രിശൂലത്തെയും രാഹുൽ ഗാന്ധി പരാമർശിച്ചിരുന്നു. അതിങ്ങനെ, എന്തുകൊണ്ടാണ് പരമശിവൻ ത്രിശൂലം അദ്ദേഹത്തിന്റെ ഇടതുവശത്ത് പുറകിലായി വച്ചിരിക്കുന്നത്? കാരണം ത്രിശൂലം സൂചിപ്പിക്കുന്നത് അക്രമരാഹിത്യമാണ്. ത്രിശൂലം വച്ചിരിക്കുന്നത് ഇടത് കൈയുടെ പുറകിൽ, ശിവൻ എടുക്കാൻ പറ്റാത്തത്ര ദൂരത്തിലാണ്. ശിവന്റെ വലത് കൈക്ക് അത് എത്തിപ്പിടിക്കാനാകില്ലെന്നും രാഹുൽ പറഞ്ഞിരുന്നു. ഈ വിവാദ പരാമർശങ്ങളാണ് ഹിന്ദു സംഘടനകളുടെ എതിർപ്പിന് കാരണമായത്. മാതൃഭൂമിയിലെ മാനേജ്മെന്റ് പത്രത്തിന്റെ കോപ്പി കുറയുന്നതിൽ ആശങ്കപ്പെട്ടിരുന്നു. എന്നാൽ പിടിച്ചു നിൽക്കാമെന്നും കേരളത്തിൽ രാഷ്ട്രീയ മാറ്റം വരുന്നു എന്നും ന്യൂനപക്ഷങ്ങൾ കൂടുതലായി മാതൃഭൂമിയിലേക്ക് അടുത്തേക്ക് വരും എന്നുമായിരുന്നു എഡിറ്ററുടെ വിശദീകരണം. നന്ദി രാഹുൽ തലക്കെട്ട് പത്രത്തിന്റെ നയംമാറ്റ പ്രഖ്യാപനമാണ് എന്നാണ് മാതൃഭൂമി എഡിറ്റർ പറഞ്ഞത്. നമ്മൾ നയം മാറുകയാണ്. BJP അനുഭാവികൾ പത്രം നിർത്തിയാലും ന്യൂനപക്ഷ വരിക്കാർക്കിടയിൽ പത്രത്തിന് സ്വീകാര്യത കൂടുമെന്നും എഡിറ്റർ വ്യക്തമാക്കി. ഹിന്ദു സംഘടനകളുടെ പത്രം നിർത്തൽ മാതൃഭൂമി ഇക്കുറി ഗൌരവത്തിൽ കാണുന്നില്ല എന്നും അറിയുന്നു. ജൂലൈ 22 ഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന വീരേന്ദ്രകുമാർ അനുസ്മരണ പ്രഭാഷണത്തിലൂടെ മാതൃഭൂമി നയംമാറ്റം കൂടുതൽ വ്യക്തമാകുമെന്നും മനോജ് കെ ദാസ് വിശദീകരിച്ചതോടെ എക്സിക്യൂട്ടീവുകൾക്ക് ആശങ്ക അകന്നു. അനുസ്മരണ പ്രഭാഷണത്തിന് അരുന്ധതി റോയിയെ പങ്കെടുപ്പിക്കാനുള്ള ശ്രമം വിജയിച്ചിട്ടില്ലെന്നും BJPയുടെ പ്രഖ്യാപിത ശത്രുക്കളിൽ ഒരാളെ കണ്ടെത്തുമെന്നും മനോജ് കെ ദാസ് സൂചിപ്പിച്ചതായും അറിയുന്നു. ഇതിനിടെ CPM നേതാവ് EP ജയരാജന്റെ ഭീഷണി നേരിടാനും തീരുമാനമായി. ഇത് ശ്രേയംസ് കുമാറിന് UDFലേക്കുള്ള തിരിച്ചുവരവ് സുഗമമാക്കുമെന്നും മാതൃഭൂമിക്കുള്ളിൽ അടക്കം പറച്ചിലുണ്ട്. ശ്രേയംസ് കുമാർ അടുത്ത സംസ്ഥാന ഭരണത്തിലേക്കാണ് കണ്ണെറിയുന്നത്. UDF മന്ത്രിസഭ വന്നാൽ അധികാരത്തിൽ മന്ത്രിയായി എത്താനുള്ള സുവർണമോഹമാണ് ശ്രേയംസ് കുമാറിനുള്ളത്. CPM സംസ്ഥാന കമ്മിറ്റിയുടെ തിരഞ്ഞെടുപ്പ് വിശകലന റിപ്പോർട്ട് കേന്ദ്ര കമ്മിറ്റി തള്ളി. കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ LDF കൺവീനർ EP ജയരാജൻ പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ കോൺഗ്രസ് ഏജന്റ് എന്ന് വിളിച്ചു. ഈ വ്യാജ വാർത്തകളാണ് മാതൃഭൂമി പ്രസിദ്ധീകരിച്ചത്. മാതൃഭൂമി തിരുവനന്തപുരം ലേഖകൻ PK മണികണ്ഠന്റെ വാർത്തകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് EP ജയരാജൻ പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിച്ചു. കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ താൻ സംസാരിച്ചിട്ടില്ല എന്നും വാർത്ത ശുദ്ധ അസംബന്ധമാണെന്നും ജയരാജൻ വിശദീകരിച്ചിരുന്നു. കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ സംസാരിക്കാത്തയാൾ സെക്രട്ടറിയെ വിമർശിച്ചതായി മാതൃഭൂമി വാർത്ത കൊടുത്തതായി നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പത്രത്തെ പരിഹസിച്ചിരുന്നു. സംസ്ഥാന കമ്മിറ്റി അവലോകന റിപ്പോർട്ട് പരാമർശങ്ങൾ അതേപടി ഉൾപ്പെടുത്തി. കേന്ദ്ര കമ്മിറ്റി പ്രസ്താവന വന്നതോടെ റിപ്പോർട്ട് തള്ളി എന്ന വ്യാജ വാർത്തയും പൊളിയുകയായിരുന്നു. എന്നാൽ മാനേജ്മെന്റിന്റെ താല്പര്യം അനുസരിച്ചുള്ള വാർത്തകളായതിനാൽ ലേഖകൻ PK മണികണ്ഠനെതിരെ നടപടി ഉണ്ടാകില്ലെന്നും ജയരാജന്റെ വക്കീൽ നോട്ടീസിനെ നിയമപരമായി നേരിടുമെന്നും മനോജ് കെ ദാസ് നിലപാട് വ്യക്തമാക്കി. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രേയംസ് കുമാറിന് LDF ടിക്കറ്റ് നിഷേധിച്ചതോടെയാണ് UDFലേക്ക് ചാടാനുള്ള നീക്കം. കേരളത്തിലെ ലോക്സഭാ ഫലസൂചന പ്രകാരം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFനാണ് ജയസാധ്യത എന്നും ശ്രേയംസ് കുമാർ കരുതുന്നു. പത്രത്തിന്റെ നയംമാറ്റം മുതലാളിയുടെ രാഷ്ട്രീയ മലക്കം മറച്ചിലിന് ശക്തിയേകാനാണ് എന്ന് ചുരുക്കം. ന്യൂസ് ഡെസ്ക്, കർമാനസ്.